ഹലോ ഫ്രണ്ട്സ്, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ മുൻനിര സംവിധായകർ ഒരാളായ ലാൽ ജോസ് 1989 മുതലാണ് മലയാളം സിനി ഇൻഡസ്ട്രിയിൽ സജീവ സാന്നിധ്യമായി മാറുന്നത്. സംവിധായകൻ കമലിൻ്റെ ചിത്രത്തിൽ സഹസംവിധായകനായി മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെത്തിയ ലാൽ ജോസ് 1989 പുറത്തിറങ്ങിയ പ്രാദേശിക വാർത്തകൾ എന്ന ചിത്രം മുതൽ 1997 പുറത്തിറങ്ങിയ കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രം വരെ സഹസംവിധായകൻ തന്നെ തുടർന്നു പോന്നിരുന്നു. 1998 മുതലാണ് ഒരു സ്വതന്ത്ര സംവിധായകൻ എന്ന നിലയിൽ ലാൽ ജോസ് അറിയപ്പെട്ടു തുടങ്ങിയത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ലാൽ ജോസ് സംവിധാനം ചെയ്ത ചിത്രങ്ങൾ ഏതൊക്കെയെന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കൂടെ തന്നെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും ഇനേബിൾ ചെയ്യുക. 1998 പുറത്തിറങ്ങിയ ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രമായിരുന്നു ലാൽ ജോസ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ആദ്യ ചിത്രം. കോമഡി ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മമ്മൂട്ടി, ദിവ്യ ഉണ്ണി, ബിജു മേനോൻ, മോഹിനി എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 6.9/10. അടുത്ത ചിത്രം 1999 പുറത്തിറങ്ങിയ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ. റൊമാൻറ്റിക് ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ദിലീപ്, കാവ്യ മാധവൻ, സംയുക്ത വർമ്മ, ലാൽ, ബിജു മേനോൻ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സെമി ഹിറ്റായ ഈ ചിത്രത്തിൻ്റെ IMDB 6.8/10. അടുത്ത ചിത്രം 2001 പുറത്തിറങ്ങിയ രണ്ടാം ഭാവം. ക്രൈം ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ സുരേഷ് ഗോപി, ബിജു മേനോൻ, പൂർണിമ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDB 6.9/10. അടുത്ത ചിത്രം 2002 പുറത്തിറങ്ങിയ മീശ മാധവൻ. കോമഡി ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ദിലീപ്, കാവ്യ മാധവൻ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 7.9/10. അടുത്ത ചിത്രം 2003 പുറത്തിറങ്ങിയ പട്ടാളം. ആക്ഷൻ കോമഡി ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മമ്മൂട്ടി, ബിജു മേനോൻ, ജ്യോതിർമയി എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDB 5.1/10. അടുത്ത ചിത്രം 2004 പുറത്തിറങ്ങിയ രസികൻ. കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ദിലീപ്, സമൃദ്ധ സുനിൽ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രവും ഒരു പരാജയ ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB 4.4/10. അടുത്ത ചിത്രം 2005 പുറത്തിറങ്ങിയ ചാന്ത്പൊട്ട്. റൊമാൻറ്റിക് കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ദിലീപ്, ഗോപിക എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 6.6/10. 2006 രണ്ട് ചിത്രങ്ങളായിരുന്നു ലാൽ ജോസ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യ ചിത്രം അച്ഛനുറങ്ങാത്ത വീട്. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ സലീം കുമാർ, സമൃദ്ധ സുനിൽ, മുക്ത എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDB 6.9/10. അടുത്ത ചിത്രം ക്ലാസ്മേറ്റ്സ്. റൊമാൻറ്റിക് ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പൃഥ്വിരാജ്, കാവ്യ മാധവൻ, ജയസൂര്യ, ഇന്ദ്രജിത്ത്, നരേൻ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 8.1/10. അടുത്ത ചിത്രം 2007 പുറത്തിറങ്ങിയ അറബിക്കഥ. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ശ്രീനിവാസൻ, സാങ്ചോ മിൻ, ജയസൂര്യ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 7.5/10. അടുത്ത ചിത്രം 2008 പുറത്തിറങ്ങിയ മുല്ല. ഡ്രാമ വിഭാഗത്തിൽ തന്നെ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ദിലീപ്, മീരാനന്ദൻ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDB 4.6/10. 2009 ലാൽ ജോസിൻ്റെ സംവിധാനത്തിൽ രണ്ട് ചിത്രങ്ങളായിരുന്നു പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യ ചിത്രം നീലത്താമര. റൊമാൻറ്റിക് ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ അർച്ചന കവി, കൈലാഷ്, സമൃദ്ധ സുനിൽ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ വിജയിച്ച ഈ ചിത്രത്തിൻ്റെ IMDB 6/10. അടുത്ത ചിത്രം കേരള കഫേ. ആന്തോളജി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പുറംകാഴ്ചകൾ എന്നൊരു സെഗ്മെൻ്റ് ആയിരുന്നു ലാൽ ജോസ് സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. മമ്മൂട്ടി, ശ്രീനിവാസൻ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ശരാശരി വിജയമാണ് നേടിയിരുന്നത്. ചിത്രത്തിൻ്റെ IMDB 7.4/10. 2010 ലാൽ ജോസ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് എൽസമ്മ എന്ന ആൺകുട്ടി. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ, ആൻ അഗസ്റ്റിൻ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 6.2/10. 2012 ലാൽ ജോസിൻ്റെ സംവിധാനത്തിൽ മൂന്ന് ചിത്രങ്ങളായിരുന്നു പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യ ചിത്രം സ്പാനിഷ് മസാല. റൊമാൻറ്റിക് കോമഡിയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ദിലീപ്, കുഞ്ചാക്കോ ബോബൻ, ഡനീലിയ സച്ചേരി എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ബിലോ എവറേജ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 5.2/10. അടുത്ത ചിത്രം ഡയമണ്ട് നെക്ലസ്. റൊമാൻറ്റിക് ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ഫഹദ് ഫാസിൽ, സമൃദ്ധ സുനിൽ, അനുശ്രീ, ഗൗതമി നായർ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB
7.2 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം അയാളും ഞാനും തമ്മിൽ, റൊമാൻറ്റിക് ഫാമിലി ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പൃഥ്വിരാജ്, സംപ്രദ സുനിൽ, പ്രതാപ് പോത്തൻ, നരേൻ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDb 8 out of 10. 2013 ലാൽ ജോസ് 3 ചിത്രങ്ങളായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. അതിൽ ആദ്യ ചിത്രം ഇമ്മാനുവൽ. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മമ്മൂട്ടി, ഫഹദ് ഫാസിൽ, റീനു മാത്യൂസ് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഹിറ്റായ ഈ ചിത്രത്തിൻ്റെ IMDb 6.8 out of 10. അടുത്ത ചിത്രം പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ, നമിത പ്രമോദ് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDb 5.4 out of 10. അടുത്ത ചിത്രം ഏഴ് സുന്ദര രാത്രികൾ. ഫാമിലി ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ദിലീപ്, റിമ കല്ലിംഗൽ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDb 5.1 out of 10. 2014 ലാൽ ജോസിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് വിക്രമാദിത്യൻ. കോമഡി ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ദുൽഖർ സൽമാൻ, ഉണ്ണി മുകുന്ദൻ, നമിത പ്രമോദ് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ വിജയിച്ച ഈ ചിത്രത്തിൻ്റെ IMDb 6.8 out of 10. അടുത്ത ചിത്രം 2015 പുറത്തിറങ്ങിയ നീന. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ദീപ്തി സതി, വിജയ് ബാബു, ആൻ അഗസ്റ്റിൻ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സെമി ഹിറ്റായ ഈ ചിത്രത്തിൻ്റെ IMDb 5.8 out of 10. അടുത്ത ചിത്രം 2017 പുറത്തിറങ്ങിയ വെളിപാടിൻ്റെ പുസ്തകം. ആക്ഷൻ കോമഡി ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മോഹൻലാൽ, അനൂപ് മെനോൻ, അന്നാരാജൻ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ബിലോ ഏവറേജ് ആയ ഈ ചിത്രത്തിൻ്റെ IMDb 4.7 out of 10. അടുത്ത ചിത്രം 2018 പുറത്തിറങ്ങിയ തട്ടിൻപുറത്ത് അച്യുതൻ. കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ, ശ്രാവണ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDb 4.9 out of 10. അടുത്ത ചിത്രം 2019 പുറത്തിറങ്ങിയ 41. ഫാമിലി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ബിജു മേനോൻ, നിമിഷ സജൻ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDb 5.7 out of 10. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും ചിത്രങ്ങളാണ് ലാൽ ജോസ് സംവിധാനം ചെയ്ത് 1998 മുതൽ 2019 വരെ റിലീസായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാൽ ജോസ് ചിത്രം ഏതെന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്.